പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെറിയൊരു ഫോൾഡബിൾ ആയിട്ടുള്ള സ്റ്റൂളാണ്. നമ്മൾക്ക് ഇരിക്കാൻ വേണ്ടി സ്റ്റൂൾ അല്ലെങ്കിൽ ചെയർ എന്നൊക്കെ പറയാം. നമ്മൾക്ക് ബൈക്കിനൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. ഇത് ഫോൾഡബിൾ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഈ സംഭവമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇത് ഞാൻ തുറക്കാം. തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് 4 ലെഗുള്ളതാണ്. നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുള്ളത് 3 ലെഗുള്ളതായിരിക്കും. അപ്പം അതെന്തുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചതെന്ന കാര്യമൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് ഉണ്ടോ, ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൈയുടെ ഹൈറ്റ് കാണും. അതായത് ഏകദേശം ഒരടിയിൽ കൂടുതലുണ്ടാവും, 1 ഫീറ്റ്. അപ്പം 4 ലെഗുകളുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ടൈ ഉണ്ട്. ഈ ടൈ ഇങ്ങനെ അഴിക്കുവാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നിവർത്താൻ പറ്റും. പിന്നെ ഇത് നമ്മൾക്ക് കൊണ്ടു നടക്കാനായിട്ട് ബാഗിൽ അല്ലെങ്കിൽ കയ്യിലൊക്കെ പിടിച്ച് ട്രക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇതിനൊരു ഹാൻഡിൽ ഇങ്ങനെ ഒരു വള്ളി കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന്. അപ്പം ഇത് സാധാരണ മെറ്റീരിയലാണ്, MS മെറ്റീരിയലാണ്, സ്റ്റീലൊന്നുമല്ല. അതേപോലെ തന്നെ സാധാരണ പെയിൻറ്റഡ് ആണ്. ഇത് പൗഡർ കോട്ടും അങ്ങനെ പരിപാടികളൊന്നുമല്ല. ഇതിൻ്റെ വില തന്നെ നമ്മൾക്ക് ആദ്യം പറയുകയാണെങ്കിൽ 450 രൂപയാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അതേപോലെ തന്നെ വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഇത് മേടിക്കാൻ പറ്റും. ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പം ഇതാണ് ഇങ്ങനെ നിവർത്തിയാലുള്ള ഇതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ 4 ലെഗുള്ളത് വാങ്ങിച്ചു എന്ന് പറയുകയാണെങ്കിൽ, 3 ലെഗുള്ളതാണെങ്കിൽ അതിന് ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല. ഈ മൂന്നാമത്തെ 1, 2, 3 ഒരു ട്രയാംഗിൾ രീതിയിലായിരിക്കും. മൂന്നാമത്തെ ഇരിക്കുമ്പോൾ ഒരു ലെഗ് വന്നിട്ട് നമ്മുടെ ഈ മുൻഭാഗത്തോട്ട് ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എഡ്ജുകൾ ഡാമേജ് ആകാൻ, അതായത് കൂടുതൽ ലോഡ് വരുന്നുണ്ട് ഈ 3 ലെഗിലാകുമ്പം. അപ്പം അത് എളുപ്പത്തിൽ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല തിക്നെസ് ഉണ്ട്. ഞാനെന്തോ വാങ്ങിച്ചപ്പം നല്ല കളറ് ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കളറ് ചൂസ് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷനൊന്നും അതിലുണ്ടായിരുന്നില്ല. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതുണ്ടോ, ഒരു പ്ലാസ്റ്റിക് സംഭവത്തിലാണ്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നല്ല ബലത്തിലുള്ള പ്ലാസ്റ്റിക്കാണ്. ഈ ബസ്സിൻ്റെയും കാറിൻ്റെയൊക്കെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഹാൻഡിലിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇല്ലേ, അതേ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പൊട്ടിയൊന്നും പോകത്തില്ല എന്ന് തോന്നുന്നു. ഞാൻ 2-3 പ്രാവശ്യമേ ഉപയോഗിച്ചുള്ളൂ. അതേപോലെ തന്നെ ഈ പൈപ്പുകൾ ഇവിടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് താഴോട്ടൊന്നും ഊരി വരത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തും മോൾഭാഗത്തും ക്യാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇരിക്കുമ്പം വഴുതി പോകാതെയും അതേപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ലെഗുള്ളത് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ 3-ാമത്തെ ലെഗ് ചിലപ്പം മണ്ണിലോട്ടൊക്കെ താഴ്ന്നു പോകുകയാണെങ്കിൽ പെട്ടെന്ന് അതിനൊരു ബാലൻസ് കിട്ടാതെ വരും. ഇതാകുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല, മറിഞ്ഞൊന്ന് വീഴാൻ സാധ്യതയില്ല. ഈ 3 ലെഗുള്ളത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പം മറിഞ്ഞൊക്കെ വീഴും ചില സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ. ഇതിൻ്റെ വെയിറ്റ് ഒരു 1/2 കിലോയിലും കൂടുതലുണ്ട് കേട്ടോ. ഒരു 600 ഗ്രാമൊക്കെ ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. അപ്പം ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. മഴ ഇപ്പം അങ്ങ് മാറിയതേ ഉള്ളൂ. ഈ സ്ഥലം കണ്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ല ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ നിങ്ങൾക്ക് വിശ്വസനീയമായ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയി വാങ്ങിക്കുക. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം എന്തായാലും അടിപൊളി. ഇത് നിവർത്തി കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് 1 അടിയേ ഉള്ളൂ. അപ്പം അത് അനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക. ഇത് നിവർത്തി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇത് നിവർത്തുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് കുറയും. 1 അടി ഹൈറ്റേ കാണത്തുള്ളൂ നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഹൈറ്റേ ഇതിന് കാണത്തുള്ളൂ. പിന്നെ നമ്മൾ ബൈക്കിനൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയത് ഈ ടൈപ്പാണ്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത്, അത് അധികം നമ്മൾക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം 2-വീലറിനൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം നല്ല മഴയൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് നമുക്ക് നിലത്തിരിക്കാൻ വയ്യ. അപ്പം ഇങ്ങനെയൊരു സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംഭവങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ ഈ 4 ലെഗുള്ളത് തന്നെ വാങ്ങിക്കുക. വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഓൺലൈൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. 4 ലെഗുള്ളതാണ്. പടം കണ്ടിട്ടൊന്നും വാങ്ങിക്കാൻ നിൽക്കരുത്. അപ്പം ഇനിയുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ ഇതുപയോഗിച്ചിട്ടായിരിക്കും, ഇതുപയോഗിക്കുന്നതായിരിക്കും യാത്രകളിൽ. നമുക്കെന്തായാലും ഇതൊന്നും കൂടി ഒന്ന് ഇരുന്ന് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിൻ്റെ ടൈ അഴിക്കുക. പിന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിവർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ എവിടെ വേണേലും ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മൾക്ക് സുഖമായിട്ട് ഇതിൽ ഇരിക്കാൻ പറ്റും.
കണ്ടോ ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 70 കിലോയ്ക്ക് മുകളിലോട്ട് 70 തൊട്ട് ഒരു 120 കിലോ വരെ താങ്ങും എന്നാണ് പറയുന്നത് മാക്സിമം 120 ഇപ്പം എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഹൈറ്റ് ഒരടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ മുട്ടിന്റെ ഈ ഒരു ഹൈറ്റിലോട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഓക്കെ ഇരിക്കാം അപ്പൊ ദൂരെ നോക്കിയാൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ക്യാമ്പ് ചെയ്ത് നല്ല മഴയത്തൊക്കെ ഇന്ന് കുറച്ച് മഴ കുറവുണ്ട് മഴ വരും എന്ന് വിശ്വസിക്കാം അപ്പം നിങ്ങൾ ടൂ വീലറിനൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഫോർ വീലറിന് ഇതിന്റെ ആവശ്യമില്ല അതിനകത്ത് നമുക്ക് കുറെ ഒരുപാട് സാധനങ്ങൾ കയറ്റാമല്ലോ അപ്പം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മുടെ ഈ ടെന്റ് കണ്ടല്ലോ ടാർപ്പ് ടെന്റ് കണ്ടല്ലോ നല്ല അടിപൊളി സാധനമാണ് ഇതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.